ഹലോ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേസ്റ്റ് പേപ്പേഴ്സ് ഉപയോഗിച്ച് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാൾഹാങ്ങിങ്ങുമായിട്ടാണ്. അപ്പോൾ വാൾഹാങ്ങിങ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് ഒത്തിരി ഇഷ്ടമാകുന്ന പ്രതീക്ഷയോടെ നമുക്ക് തുടങ്ങിയാലോ. അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്, അതിന് ബ്ലൂ കളർ പെയിൻറ്റ് കൊടുത്തതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പേപ്പർ ട്യൂബ്സ് ആണേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ട്യൂബാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ ട്യൂബ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അറിയാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ടൊരു പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുകായിട്ട് ഇത് വെച്ചിട്ട് ഇതുപോലെ ചെറുതായി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. റോള് ചെയ്ത് കഴിയാനാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഇളകിപ്പോരൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ച ശേഷം നമുക്ക് കൈ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഫ്ലവറാണോ ഉണ്ടാക്കേണ്ടത് അത്രയും ട്യൂബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ റോസ് ഫ്ലവർ ഉണ്ടാക്കുക എന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതേ ട്യൂബ് എടുത്ത ശേഷം ഈ വലത് ഭാഗത്തു നിന്ന് ചെറുതായി നമുക്ക് താഴോട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഇതിന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതേ ബാക്കി വരുന്ന ഈ നീളത്തിലുള്ള ഭാഗം കൂടി ഒന്ന് ചുറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് അത് ആദ്യം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക, ശേഷം രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ ചുറ്റിയെടുക്കുക, അതുപോലെ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക, പിന്നെ ഒന്ന് ചുറ്റിയെടുക്കുക. ചുറ്റി ചുറ്റി ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഒന്ന് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ആദ്യം ഒരു വിഷമം തോന്നിയുള്ളൂ, പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വലിയ ഫ്ലവറാണ് ആവശ്യമെങ്കിൽ ആദ്യം തന്നെ പേപ്പർ ട്യൂബ് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി നീളത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ഫ്ലവർ ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു മീഡിയം ലെവലിലുള്ള പൂക്കളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒത്തിരി വലുതുമല്ല, ഒത്തിരി ചെറുതുമല്ല. അപ്പോൾ ഞാനിതേ കുറച്ചധികം ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വാല് പോലുള്ള ഭാഗം കാണുന്നില്ലേ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. കാരണം ഇത് നമ്മൾ ബോർഡിൽ ഒട്ടിക്കുമ്പോൾ അതൊരു വിഷമായി മാറും. അപ്പോൾ ആദ്യം നമ്മൾ എളുപ്പത്തിന് വേണ്ടി മടക്കി വെച്ചിട്ടുള്ള ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫെവിക്കോൾ വെച്ച് ഇത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഫ്ലവർ അറേഞ്ച് ചെയ്യേണ്ടത് അതുപോലെ ഒട്ടിച്ചെടുക്കണം. ഞാനിങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ചെടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഇതേ നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ലീഫ് കൂടി ഉണ്ടാക്കണം. ലീഫ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഫ്ലവർ ഉണ്ടാക്കിയതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പേപ്പർ എടുക്കുക, അതിന് ഞാനിതാ ജസ്റ്റ് ഒന്ന് നടുക്കേ കൂടെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വര കിട്ടില്ലേ, അത് ആ വരയിലേക്ക് ഈ കോർണറിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്ക്വയർ പീസിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് ഒന്നുകൂടെ നടുക്കേ കൂടെ ഒന്ന് മുറിച്ച ശേഷം നമുക്കൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ലീഫ് ഉണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇനി നമുക്കിതിനൊന്ന് മടക്കിയെടുക്കാം. മടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് മടക്കുക, ഒന്ന് ഇങ്ങോട്ട് മടക്കുക, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ മടക്കിക്കൊണ്ടിരിക്കാം.
അങ്ങനെ ഇതേ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ വഴി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഇങ്ങനെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ലീഫ് ഇതേ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതുപോലെ കുറേ ലീഫ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലീഫാണ് ആവശ്യം ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതേ ഫെവിഗം അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ആ റൗണ്ടിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ നമ്മൾ ലീഫ് ഒട്ടിക്കൽ ഇത് ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ തന്നെ ഇതേ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്ലവേഴ്സിനും ലീഫിനൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുത്താലും. അപ്പോൾ ഞാൻ റെഡ് പെയിൻറ്റാണ് ഫ്ലവേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഇതിനെ റെഡ് പെയിൻറ് കൊടുത്തെടുത്താലോ. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഇതേ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല റെഡ് റോസാപ്പൂവായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, ആ ലീഫിനും കൂടി ഒന്ന് അടിപൊളിയാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ലൈറ്റ് ഗ്രീൻ പെയിൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഓരോന്നായിട്ട് കളർ ചെയ്തെടുക്കാം. അതുകൂടി ചെയ്തെടുത്താൽ ഇതിൻ്റെ ലുക്കേ ഒന്ന് മാറിക്കിട്ടും കേട്ടോ, അടിപൊളിയാകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ പെട്ടെന്ന് കഴിയാനായിട്ട് ഞാൻ ഇച്ചിരി വലിയ ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും പണി. അപ്പോൾ അതിന് ശേഷം ഈ വെള്ളഭാഗം കാണുന്നതൊക്കെ നമുക്ക് കുഞ്ഞ് ബ്രഷ് ചെയ്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ വാൾ ഹാങ്ങിങ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് പേപ്പേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ആണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ.